എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മുളക് ചെടി ഇല്ലാത്ത വീട്ടുമുറ്റം വളരെ കുറവാണ് കാന്താരി മുളകും മറ്റും ഏതു തരം മുളകാണെങ്കിലും കുരുടുപ്പ് വരാതിരിക്കാനും ഉറുമ്പ് ശല്യം കീടങ്ങളുടെ ആക്രമണം വെള്ളീച്ച ശല്യം ഇവയെല്ലാം ഇല്ലാതാക്കാം മുളക് കൃഷിയിൽ കൂടുതൽ ലാഭം നേടിയെടുക്കാൻ പറ്റിയത് കാന്താരി മുളക് തന്നെ കാന്താരി പല കളറിലും കാണാം പക്ഷേ ഡിമാൻഡ് ഉള്ളത് പച്ചക്കാന്താരിക്കാണ് എരിവ് കൂടുതലുള്ളതും കാന്താരിക്കു തന്നെ വറ്റൽ മുളക് പോലുള്ള പല ആകൃതിയിലും കളറിലുള്ള മുളകുകൾ കാണാം ഇത്തരം മുളകുകൾക്ക് രുചിയിലും വ്യത്യാസം ഉണ്ട് കാന്താരി മുളകും കറികൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്ന പലതരം മുളക് ചെടിക്കും ഇല കുരുടുപ്പ് കാണാം ഈ രോഗം മുളക് ചെടിയുടെ വളർച്ച നശിപ്പിക്കും വിളവ് വളരെ കുറഞ്ഞു പോകും പലരും പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ തളിച്ചു കൊടുത്തതിനു ശേഷം പുതിയ തളിര് വന്ന് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും കുരുടുപ്പ് വരും ഈ രീതിയിൽ പല പ്രാവശ്യം അടിച്ചു കൊടുക്കുന്നത് പ്രയാസമാണ് മുളക് ചെടിയുടെ കുരുടുപ്പ് തുടക്കത്തിൽ തന്നെ വരാതിരിക്കാൻ മുളക് ചെടി നട്ട് ഒരടി പൊക്കം വെക്കുന്ന സമയത്ത് ഉള്ളിത്തോട് മുളക് ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുക കുരുടുപ്പ് വരില്ല എന്നു മാത്രമല്ല ഉള്ളിത്തോട് നല്ലൊരു ജൈവ വളമാണ് മുളക് ചെടിയുടെ വളർച്ചയ്ക്കും നല്ലതു തന്നെ ഇനി കുരുടുപ്പ് വന്ന മുളക് ചെടിക്ക് ഇതുപോലെ ഉള്ളിത്തോട് ഇട്ട് കൊടുക്കാം രണ്ട് ആഴ്ച കൊണ്ട് തന്നെ കുരടുപ്പ് മാറി പുതിയ തളിര് വരും ഈ സമയത്ത് മുളക് ചെടിക്ക് വളവും ജലസേചനവും നൽകണം വാണിജ്യാടിസ്ഥാനത്തിൽ മുളക് കൃഷി ചെയ്യുന്നവർക്ക് ഉള്ളിത്തോടിൻ്റെ ആവശ്യകത കൂടുതലാണ് ഹോൾസെയിൽ പച്ചക്കറി മാർക്കറ്റിൽ ഉള്ളി വൃത്തിയാക്കുന്നവരെ ഏൽപ്പിച്ചാൽ അവർ എടുത്തു വെക്കും മുളക് ചെടിക്ക് വേനൽക്കാലത്ത് കാണുന്ന ഒരു പ്രധാന പ്രശ്നം വെള്ളീച്ച ശല്യം തുടക്കത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മുളക് ചെടിയെ പൂർണ്ണമായും നശിപ്പിക്കും മുളക് ഇലയുടെ അടിഭാഗത്താണ് വെള്ളീച്ചയുടെ തുടക്കം ചുവടെയുള്ള ഇലകളിൽ നിന്ന് മുകളിലുള്ള ഇല വരെ നീര് ഊറ്റി കുടിക്കും ഇവയെ പൂർണമായും നശിപ്പിക്കാം സ്പ്രേ പമ്പ് ഉപയോഗിച്ച് വെള്ളം ചീറ്റി അടിക്കുക തുടർച്ചയായി മൂന്ന് ദിവസം ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം വെള്ളം അടിച്ചു കൊടുക്കുക ശേഷം പത്ത് മില്ലി വേപ്പണ്ണ മിശ്രിതം രണ്ട് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിയുടെ എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുക പ്രത്യേകിച്ചും മുളകിലയുടെ അടിഭാഗത്തും അടുത്തത് മുളകൃഷിയെ ബാധിക്കുന്നത് ഇല ചുരുട്ടി പുഴു മുളകില വെട്ടി നശിപ്പിക്കുന്ന പ്രാണികൾ പലതരത്തിലുള്ള വലുതും ചെറുതുമായ ഉറുമ്പ് ശല്യം ഇതെല്ലാം മുളക് വിളവ് കുറയ്ക്കാൻ കാരണമാകുന്നു ഇതിൽ കൂടുതലും ഉറുമ്പ് ശല്യമാണ് കാണുന്നത് മുളകിൻ്റെ പൂവിനായി മുട്ട് ഇടുന്ന സമയത്ത് തന്നെ ഉറുമ്പുകൾ തിന്ന് നശിപ്പിക്കുന്നു തളിരില ആവാനുള്ള മുട്ട് തിന്നു നശിപ്പിക്കുന്നു ഉറുമ്പിനെ പ്രതിരോധിക്കാൻ പത്ത് മില്ലി വേപ്പെണ്ണ മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മുളക് ചെടിക്ക് സ്പ്രേ പമ്പ് ഉപയോഗിച്ച് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കാന്താരി ഗോമൂത്ര കീടനാശിനി അടിച്ചു കൊടുക്കാം കാന്താരി ഗോമൂത്ര കീടനാശിനിയിൽ വാർസോപ്പ് ഉപയോഗിക്കാറുണ്ട് വാർസോപ്പിലുള്ള കെമിക്കലുകൾ മണ്ണിൽ ലയിക്കുമ്പോൾ മുളക് ചെടിക്ക് അത്ര ഗുണകരമല്ല വളർച്ച കുറഞ്ഞ് വിളവ് കുറയും വാർസോപ്പ് ചേർക്കാതെ തന്നെ കാന്താരി ഗോമൂത്ര കീടനാശിനി തയ്യാറാക്കാം തണൽ പ്രദേശങ്ങളിലും ഏത് മണ്ണിലും വളം കുറഞ്ഞാലും മുളക് ചെടി വളരും നാം വിപണി സാധ്യത കണക്കിലെടുത്ത് മുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ പൊടിമണ്ണുള്ള നിർവാർച്ചയുള്ള സ്ഥലവും വളവും ജലസേചനവും സൂര്യപ്രകാശവും കിട്ടുകയാണെങ്കിൽ മുളക് കൃഷിയിലൂടെ കൂടുതൽ ലാഭം നേടിയെടുക്കാം വിപണന സാധ്യത കണക്കിലെടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ കാന്താരി മുളക് കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ സാമ്പത്തിക നേട്ടം മറ്റുള്ള മുളകിനേക്കാൾ കാന്താരിമുളക് ഒരിക്കൽ കൃഷി ചെയ്താൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ വിളവെടുപ്പ് നടത്താം മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ മുളക് ചെടി പന്തലിച്ച് വളർന്ന് വിളവ് ഇരട്ടിയിൽ കൂടുതലായിരിക്കും മുളക് കൃഷിക്ക് കൂടുതൽ വിളവ് കിട്ടാൻ ജൈവ വളക്കൂട്ട് തന്നെയാണ് നല്ലത് ഞാൻ എൻ്റെ മുളക് കൃഷിക്ക് നൽകുന്ന ജൈവവളക്കൂട്ട് ഗോദ്രേജ് കമ്പനിയുടെ വികാസ് വികാസ്മീൽ എന്ന ജൈവവളം ഈ വളത്തിൽ ചാരം ഗുളിക രൂപത്തിൽ മിക്സ് ചെയ്താണ് ലഭിക്കുന്നത് മറ്റുള്ള ജൈവ വളക്കൂട്ടിൽ ചാരത്തിന് പകരം പൊട്ടാഷ് മിക്സ് ചെയ്താണ് വരുന്നത് മീൽ വളത്തിൻ്റെ കൂടെ നാം വെജിറ്റബിൾ മൈക്രോ ന്യൂട്രിയൻസ് കൂടെ നൽകണം വെജിറ്റബിൾ മൈക്രോ ന്യൂട്രിയൻസ് ഒരു മുളക് ചെടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജൈവ മിക്സ് ചെയ്ത് നൽകുക വിളവ് ഇരട്ടിയായിരിക്കും മഗ്നീഷ്യം അയൺ എന്നീ എട്ട് മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നൽകുന്നത് മൈക്രോന്യൂട്രിയൻസ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നൽകിയാൽ മതി കാന്താരി മുളക് വിൽപ്പനയ്ക്ക് കോഴിക്കോടും തൃശ്ശൂരും മൊത്തം വിൽപ്പനയ്ക്ക് പ്രത്യേക വിപണി തന്നെയുണ്ട് ആയുർവേദ മരുന്ന് ഉൽപ്പാദന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്താം ചെന്നൈ പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ വില കൂടുതൽ കിട്ടും നന്ദി നമസ്കാരം